ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അജ്ഞാതൻ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു. ദീപാവലിക്ക് തൊട്ടുപിന്നാലെ അജ്ഞാതൻ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ഉസ്മാന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. പാക് സൈന്യം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം 2008 മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമായ 175 പേരുടെ ജീവനായിരുന്നു. ഇതിൽ 9 പേർ ഭീകരന്മാരാണ്. അതിൽ ബാക്കിയുള്ള നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ ഭീകരർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അജ്ഞാതൻ പൂണ്ടുവിളയാട്ടം തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് ഉസ്മാൻ എന്ന കൊടും ഭീകരൻ ആ ഭീകരന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. മുഹമ്മദ് ഉസ്മാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ഭീകരാക്രമണം നടത്താൻ പോയി ഫ്രാൻസിലെ ജയിലിലാണ്. മകൻ മാത്രമാണ് നിലവിലുള്ള. ഇതായ ആ കുടുംബം തന്നെ കുട്ടിച്ചോറായിക്കൊണ്ട് മകനെ അജ്ഞാതൻ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും വാർത്തയുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുജാഹിദ് ജിഹാദ് കൗൺസിലിന്റെ മേധാവിയായിരുന്ന മുഹമ്മദ് ഉസ്മാനും ഹാഫിസ് സയ്യിദും ദാവൂദും ഒക്കെ കൂടി ചേർന്നുകൊണ്ടായിരുന്നു മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഏതായാലും ദാവൂദ് ഒളിവിലാണ് എന്ന് കഴിഞ്ഞ കുറേ നാളെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ദാവൂദ് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനെ പറഞ്ഞു. ഏതായാലും അടുത്ത നമ്പർ ദാവൂദിൻ്റെ ആണോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.